കാസർഗോഡ് ചെറുവത്തൂരെ പതിക്കാൽപ്പുഴയെ വീണ്ടെടുക്കാനുള്ള മൂന്നാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കയ്യേറ്റവും മാലിന്യ നിക്ഷേപവും കൊണ്ട് നാശത്തിന്റെ വക്കിലെത്തിയ പുഴയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറെ നാളായി തുടർന്നു വരികയാണ്. നാടിന്റെ ജലസ്രോതസ്സായിരുന്ന പുഴയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ 2018 തുടങ്ങിയിരുന്നു. ശുചീകരണമായിരുന്നു ആദ്യഘട്ടം. ചെറുവത്തൂർ പഞ്ചായത്തിലെ തീരപ്രദേശങ്ങളുടെ ആശ്രയമായിരുന്ന പുഴയിൽ തെളിനീറൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് വീണ്ടും വിപുലമായ രീതിയിൽ ശുചീകരണ പ്രവർത്തനം നടക്കുന്നത്. നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരുമടക്കം നിരവധി പേർ പ്രവർത്തനത്തിൽ പങ്കാളികളായി. പദ്ധതി കൊണ്ടുവരുമ്പോൾ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പു വരുത്തിക്കൊണ്ടാണ്, അതിനാവശ്യമായിട്ടുള്ള പ്ലാനാണ് പദ്ധതിയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. കേവല പരിസ്ഥിതിവാദികളുടെ സാധാരണ വിമർശനത്തിൽ യാതൊരു കാമ്പുമില്ല, ഒരു കഴമ്പുമില്ല. അതാണ് വളരെ കൃത്യമായ നമ്മുടെ നയമാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയമാണ് പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളത്, പ്രകൃതി സംരക്ഷിക്കുക, പ്രകൃതി സൗഹൃദമായ സമീപനം സ്വീകരിക്കുക എന്നുള്ളത്. 3.5 കിലോമീറ്റർ ദൂരത്തിൽ പുഴ ഇതുവരെ ശുചീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുഴയിൽ നിന്ന് ലഭിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറാനാണ് ധാരണ. പുഴയുടെ സ്വാഭാവികതയും ഒഴുക്കും പഴയപടിയാക്കുന്നതോടെ പ്രദേശവാസികളായ നിരവധി പേർക്ക് ഉപകാരപ്പെടുമെന്നാണ് വിലയിരുത്തൽ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.